$1 ബില്യൺ 30 ദിവസങ്ങൾക്കുള്ളിൽ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ ചെലവഴിക്കണം. അങ്ങനെ സക്സസ്ഫുള്ളി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് $30 ബില്യൺ ആണ്. അതീവ രഹസ്യമായി വേണം ഈ ചലഞ്ചിൽ ഏർപ്പെടാൻ. എന്താ പറ്റുമോ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഇത്ര വലിയ തുക ചെലവാക്കാൻ? ഓ പിന്നെ പണം സമ്പാദിക്കാനല്ലേ പാട്, ചെലവാക്കാൻ എന്തുവാ പാടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ഇത്തരമൊരു ബില്യൺ വർത്ത് ചലഞ്ചിൽ ഏർപ്പെട്ട നമ്മുടെ കഥാനായകൻ കാശ് ചെലവാക്കാൻ പെടാപ്പാട് പെടുന്ന കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കാശ് സമ്പാദിക്കാനല്ലേ പാടുപെടേണ്ടതുള്ളൂ, ചെലവാക്കാൻ ഒരു പാടുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാ നമുക്ക് വേഗം തന്നെ 2018 റിലീസായ ഹലോ മിസ്റ്റർ ബില്യനിയർ എന്ന ചൈനീസ് കോമഡി ചിത്രം കാണാം. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ വാങ്ങിനെയാണ്. വാങ്ങിന് ഫുട്ബോൾ വലിയ ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. കൂടാതെ ഫുട്ബോളിൽ ഗോൾ കീപ്പറായി കഴിഞ്ഞ 20 വർഷമായി വാങ് മത്സര രംഗത്തുണ്ട്. വാങ്ങിനെ ലീ എന്ന വലിയൊരു പണക്കാരൻ വന്നു കണ്ട് കാശ് കൊടുത്ത് അയാളുടെ പക്ഷത്ത് ചേർക്കാൻ ശ്രമിക്കുകയാണ്. ഇയാളുടെ ടീമിന് വേണ്ടി ഗോൾ കീപ്പിംഗ് ചെയ്യാനല്ല, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന മാച്ചിൽ വാങ്ങിന്റെ ടീം മത്സരിക്കാൻ പോകുന്ന ഓപ്പോസിറ്റ് ടീമിലുള്ളവരുടെ ഗോള് തടയാതെ അത് ഗോൾ പോസ്റ്റിൽ വരുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് വാങ്ങിനോട് ലീ ആവശ്യപ്പെടുകയും ഒരു വലിയ എമൗണ്ട് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ മാച്ചാണ്. വാങ് ഗോൾ കീപ്പറായി ഗോൾ പോസ്റ്റിന്റെ അവിടെ നിൽക്കുന്നു. ലീ പറഞ്ഞ ടീമിലെ ഒരു കളിക്കാരൻ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന സമയം വാങ് ആ ഗോള് തടയില്ല എന്ന് ഞാൻ കരുതി, പക്ഷെ അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. വാങ് ആ ഗോള് തട്ടിവിട്ട ശേഷം അവിടെ കളി കാണാൻ വന്നിരിക്കുന്ന ലീയെ നോക്കി ആക്ഷൻ കാണിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ലീ കൊടുത്ത ഓഫർ വാങ് നിരസിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് കാശിനേക്കാളും വലുത് കളിയിലെ എത്തിക്സ് ആണെന്നാണ് വാങ് ലീക്ക് അന്ന് കൊടുത്ത മറുപടി. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ നിൽക്കട്ടെ. തന്റെ ടീമിന്റെ ഗോള് ഞാൻ തടയുമടോ, താൻ എന്ത് ചെയ്യുമടോ എന്ന മട്ടിൽ ആദ്യ ഗോള് തടഞ്ഞ ശേഷം വാങ് ലീയെ നോക്കി ഒരു പോസ് കൊടുത്തില്ലായിരുന്നോ? ആ പോസിൽ തന്നെ വാങ് കുറേ നേരം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ലീയുടെ ടീം 1, 2, 3, 4 5 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. വാങ് ശില പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്ന വാങ്ങിന്റെ കോച്ച് അവിടെ കിടന്ന് കാറി കൂവി ബഹളം വെക്കുന്നു. അപ്പോഴാണ് വാങ്ങിന് സ്വല്പം പരിസര ബോധം വരുന്നത്. പക്ഷെ അപ്പോഴേക്കും വൈകിയിരുന്നു. അങ്ങനെ ലീയുടെ ടീം മത്സരം ജയിക്കുന്നു. അവര് വിജയം ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ വാങ്ങിനെ തൂക്കിയെടുത്തെറിയുന്നു. എന്തായാലും വാങ്ങിന്റെ ടീം 8 നിലയിൽ മത്സരത്തിൽ തോക്കുന്നു. എന്തോ മനസ്സിൽ ആലോചിച്ച് വാങ് അങ്ങ് സ്റ്റക്കായി നിന്നതാണ്. പക്ഷെ കണ്ടു നിന്നവരെല്ലാം വാങ് എതിർ ടീമിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്ന മട്ടിൽ വാങ്ങിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് വാങ്ങിന് താങ്ങാനാവുന്നില്ലായിരുന്നു. വാങ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് വീട്ടിലേക്ക് വന്ന വാങ്ങിന്റെ സുഹൃത്ത് കാണുന്നു. എടാ ചാവല്ലേടാ, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞ് സുഹൃത്ത് കതക് തള്ളി തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വാങ് കെട്ടിത്തൂങ്ങി ചാവാനുള്ള തയ്യാറെടുപ്പൊന്നും അല്ലായിരുന്നു, ബൾബ് റെഡിയാക്കുകയായിരുന്നു എന്ന്. വാ നമുക്ക് കോച്ചിനെ ചെന്ന് കാണാം, കോച്ച് എന്തായാലും നിന്നെ ടീമിലേക്ക് തിരിച്ചെടുക്കുമെന്ന് വാങ്ങിന്റെ സുഹൃത്ത് വാങ്ങിനെ മോട്ടിവേറ്റ് ചെയ്ത് നേരെ കോച്ചിനെ കാണാനായി ചെല്ലുന്നു. വാങ്ങിനെ കണ്ടപാടെ കോച്ച് വാങ്ങിനെ ഒരു കാരണവശാൽ ടീമിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന് പറയാണ്. വാങ്ങില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പുതിയ ഒരു ഗോൾ കീപ്പർ സെറ്റ് ആകുന്നത് വരെ ട്രെയിനിങ് എടുക്കുമെന്ന് വാങ്ങിന്റെ ഈ സുഹൃത്തായ യങ്ങ ചോദിക്കുമ്പോൾ കോച്ച് ദേ ഗോൾ പോസ്റ്റിന്റെ അവിടെ ജേഴ്സി ധരിച്ചു നിൽക്കുന്ന നായയെ കാണിച്ചിട്ട് പറയാണ് ഇവനേക്കാൾ സമർത്ഥനായി ആ നായ കളിക്കുമെന്ന്. എന്റെ സുഹൃത്തിനെ അധിക്ഷേപിച്ചാൽ ഞാനും ടീമിൽ നിന്ന് പോകുമെന്ന് യങ്ങ് കോച്ചിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവൻ പോയാൽ നീയും പോകുമെങ്കിൽ അത്രയും നല്ല കാര്യം, ഒരു വടിക്ക് 2 പക്ഷിയെന്ന് ഞാൻ കരുതുമെന്ന് കോച്ച് പറയുന്നു. അങ്ങനെ വാങ്ങിനെ സപ്പോർട്ട് ചെയ്ത് യങ്ങും ടീമിന് പുറത്താകുന്നു. തിരിച്ച് കാറിൽ പോകുന്ന സമയം നിന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കും ഈ ഗതി വന്നല്ലോ എന്ന് യങ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് വാങ് നീ നോക്കിക്കോ ഇനി നമുക്ക് ഭാഗ്യത്തിന്റെ പെരുമഴയായിരിക്കുമെന്ന് പറഞ്ഞ് നാക്ക് വായിലെടുത്തിടുന്നതിന് മുന്നേ തന്നെ ഇവരുടെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസിലേക്ക് കാക്ക കാഷ്ടിച്ചു വെക്കുന്നു. വൈപ്പർ വെച്ച് തുടക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കാക്കയ്ക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അത് വൈപ്പർ എത്താത്ത പോലെ നടുക്കായിട്ടാണ് കാഷ്ടിച്ചു വെച്ചിരുന്നത്. ഈ സമയത്ത് ഇവര് കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ റോഡ് ഒരു പയ്യൻ ക്രോസ് ചെയ്യുകയും അവൻ ഏതാണ്ട് കാർ ഇടിച്ച പോലെ കയ്യിലെ പച്ചക്കറിയൊക്കെ ചിതറി തെറിപ്പിച്ച് താഴെ വീഴുകയും ചെയ്യുന്നു. സത്യത്തിൽ കാർ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന കണ്ടപ്പോഴേ അവര് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ അഭിനയിച്ച് കാശ് തട്ടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കുന്ന വാങ് ഡാഡാ ഞങ്ങളുടെ ഡാഷ് ക്യാമിലെല്ലാം റെക്കോർഡായിട്ടുണ്ട്, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നവൻ എഴുന്നേറ്റ് വന്ന് കാറിനകത്ത് ക്യാമറ നോക്കുമ്പോ അങ്ങനെ ഒരു ക്യാമറയെ ഈ കാറിൽ ഇല്ലാന്ന് മനസ്സിലാക്കുന്നു. അവൻ വീണ്ടും റോഡിൽ ആക്സിഡന്റ് പറ്റിയതുപോലെ പോയി കിടക്കാൻ ഒരുങ്ങുമ്പോൾ വാങ്ങും യങ്ങും ഇവനെ പിടിച്ച് ആ കാറിന്റെ ഗ്ലാസ്സിൽ ഉരച്ച് കക്കാഷ്ടമൊക്കെ തുടച്ചു കളയുന്നു. എന്തായാലും ഇവരിവന് ഇങ്ങനെ ചെയ്യുന്നത് അതുവഴി പാസ് ചെയ്ത് വന്ന നമ്മുടെ കഥാനായികയായ സിയ കാണുന്നുണ്ടായിരുന്നു. സിയ ഇത്രയും നേരം നടന്ന
കാര്യങ്ങൾ കണ്ടില്ല. ഇങ്ങനെ രണ്ടുപേര് ചേർന്ന് ഒരാളെ ഉപദ്രവിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ഒരു നടക്കുന്ന കാര്യം കണ്ട സിയയ്ക്ക് തോന്നിയത്. അവൾ അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും നാട്ടുകാരെയെല്ലാം ബഹളം വെച്ച് വിളിച്ചുകൂട്ടി പോലീസുകാരെ കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വാങ്ങിനെ എങ്ങനെയും പിടിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു തെറ്റും ചെയ്യാതെ വെറുതെ ജയിലിൽ കിടക്കേണ്ടി വന്ന് വാങ്ങും എങ്ങും പരസ്പരം നോക്കിയിരിക്കുമ്പോഴാണ് ഇവരെ ജാമ്യത്തിലെടുക്കാനായി അവിടെ ലീ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് ലീ ആയിരുന്നു. ലീ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്. അതെന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയാനായി ഒരു വലിയ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വാങ്ങിനെ കൊണ്ടുപോകുന്നു. കൂടെ എങ്ങും ചെല്ലുന്നുണ്ടെങ്കിലും ലീ വാങ്ങിനെ മാത്രം അകത്ത് കൊണ്ടുപോയി പ്രത്യേകം രണ്ടുപേരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം പറയുകയാണ്, മുന്നേ ആ ഗോളിന്റെ കാര്യമൊക്കെ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഒരു ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ഇനിയും നിരവധി ടെസ്റ്റുകളുണ്ട്. അത് നീ പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് നിനക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത അത്ര വലിയ എമൗണ്ട് ആണെന്ന്. ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ വാങ് മിഴിച്ചു നിൽക്കുന്നു. വാങ് അന്തിച്ചു നിൽക്കുന്നത് മനസ്സിലാവുന്ന ലീ കാര്യങ്ങൾ വിശദമാക്കുന്നു. വാങ്ങിന്റെ മുത്തശ്ശന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ ടീനേജ് കാലഘട്ടത്തിൽ വീട്ടുകാരോട് പിണങ്ങി ഇറങ്ങിപ്പോയതാണ്. ശേഷം ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായി മാറി ഒരുപാട് കാശ് സമ്പാദിച്ചു. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. രക്തബന്ധം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അവകാശി വാങ് ആണ്. വാങ്ങിന് ആ കാശൊക്കെ ലഭിക്കാനായി ചില കടമ്പകൾ കടക്കണം. അതെന്താണെന്നുള്ളത് ആ ഒരു കൊടീശ്വരനായ വാങ്ങിന്റെ മുത്തശ്ശന്റെ വീഡിയോയിലൂടെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് മരിക്കുന്നതിന് മുന്നേ ആ മുത്തശ്ശൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ കാണിക്കുന്നു. ചെറുപ്പത്തിൽ വീട് വിട്ടിറങ്ങിപ്പോയ ഈ മുത്തശ്ശൻ മരിച്ചുവെന്നാണ് എല്ലാവരും അദ്ദേഹത്തിന് വിവരമില്ലാതിരുന്നപ്പോൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഈ അടുത്താണ് മരിച്ചത്. പക്ഷെ മരിക്കുന്നതിന് മുന്നേ തന്റെ ഒരേ ഒരു അനന്തരവകാശി വാങ് ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാങ്ങിന് തന്റെ സ്വത്ത് വന്നു ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ചുമ്മാതങ്ങ് വന്നു ചേരാൻ പാടില്ല. വാങ് അതിന് യോഗ്യനാണെന്ന് അവൻ തന്നെ തെളിയിക്കണം. ഈ മുത്തശ്ശന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്ത് സ്വന്തമാക്കാനായി വാങ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, $1 ബില്യൺ ചെലവാക്കണം. ഈ $1 ബില്യൺ 30 ദിവസങ്ങൾക്കുള്ളിൽ വാങ് ചെലവാക്കി കഴിഞ്ഞാൽ വാങ്ങിനെ കാത്തിരിക്കുന്നത് $30 ബില്യൺ ആണ്. പക്ഷേ ഈ $1 ബില്യൺ ചെലവാക്കുന്നത് അത്ര നിസ്സാരമായി കാണണ്ട, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തേത്, നിയമത്തിന് വിരുദ്ധമായുള്ള ഒരു കാര്യങ്ങളിലൂടെയും ഈ കാശ് ചെലവാക്കാൻ പാടില്ല. രണ്ടാമത്തേത്, ബംഗ്ലാവ്, കാറ് എന്നിങ്ങനെ അസറ്റുകളൊന്നും വാങ്ങിക്കൂട്ടാൻ സാധിക്കില്ല. മൂന്നാമത്തേത്, ആർക്കും ദാനമായോ സമ്മാനമായോ നൽകാൻ പാടില്ല. നാലാമത്തേത്, ഒരുപാട് ജോലിക്കാരെ വെച്ച് അവർക്ക് ശമ്പളം കൊടുത്തി കാശ് തീർക്കാമെന്ന് കരുതണ്ട. 100 പേരെ കൂടുതൽ വാങ് ജോലിക്ക് നിർത്താൻ പാടില്ല. കൂടാതെ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളം മാത്രമായിരിക്കണം അവർക്ക് നൽകുന്നത്. അഞ്ചാമത്തേത്, കൂടുതൽ വിലയ്ക്ക് സാധനം വാങ്ങി കയ്യിലെ കാശ് ചെലവാക്കാമെന്ന് കരുതണ്ട. ആറാമത്തേത്, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അത് അസറ്റായി കയ്യിൽ കൊണ്ട് നടക്കാതിരിക്കാനായി അത് നശിപ്പിച്ചു കളയാമെന്നും കരുതണ്ട. ഏഴാമത്തേത്, ഏറ്റവും പ്രധാനമായി ഇങ്ങനെ ഒരു ചലഞ്ചിൽ വാങ് ഏർപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ആരോടും പറയരുത്. ഇത് അതീവ രഹസ്യമായിരിക്കണം. ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് $1 ബില്യൺ ഒരു മാസം കൊണ്ട് ചെലവഴിച്ച് 30 ബില്യൺ സ്വന്തമാക്കണോ അതോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് പിന്മാറി തരുന്ന $1 ബില്യൺ മടങ്ങിപ്പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് വാങ് ആണെന്ന് മുത്തശ്ശൻ ആ ഒരു വീഡിയോയിൽ പറയുന്നു. വാങ്ങിന്റെ മുന്നിൽ ഈ ഒരു ചലഞ്ചിന്റെ എഗ്രിമെന്റും അപ്പുറത്തായി $1 ബില്യൺ ചെക്കും വെച്ചിട്ടുണ്ട്. ഏത് വേണമെന്ന് വാങ്ങിന് തീരുമാനിക്കാം. വാങ് അല്പനേരം ആലോചിച്ച ശേഷം എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. കൃത്യം 1 മാസം സമയമായിരിക്കും വാങ്ങിന് ഉണ്ടായിരിക്കുക. വാങ് കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാനായി ലീ ആണ് ഇതിന്റെ ഇൻചാർജായി പ്രവർത്തിക്കുക. കൂടാതെ അക്കൗണ്ടന്റായി നമ്മൾ മുന്നേ കണ്ട CA ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 1 മാസം കൊണ്ട് വാങ് ചിലവാക്കേണ്ട കാശ് വെച്ചിരിക്കുന്ന ലോക്കർ റൂമിലേക്ക് വാങ്ങിനെയും എങ്ങനെയും കൊണ്ടുപോകുന്നു. കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ അടുക്കി കാശ് വെച്ചിരിക്കുന്നത് കാണുന്ന രണ്ടെണ്ണത്തിന്റെയും ബോധം പോകുന്നു. എന്തായാലും പിന്നീട് ഈ ഒരു ചലഞ്ചിന്റെ സമയം സ്റ്റാർട്ടായ ശേഷം വാങ് ആദ്യം ഈ കാശുമായി പോകുന്നത് അവനെ പുറത്താക്കിയ ആ ഫുട്ബോൾ കോച്ചിനെ കാണാനായിട്ടാണ്. താൻ ഈ ഫുട്ബോൾ ടീം വിലക്കെടുക്കാൻ പോവുകയാണെന്ന് വാങ് കോച്ചിനോട് പറയുമ്പോ ടീമിൽ നിന്ന് പുറത്താക്കിയതിന്റെ ഷോക്കിൽ അവരൊന്നും പറയുന്നതാണെന്നാണ് കോച്ച് കണക്കാക്കുന്നത്. വാങ് തന്റെ പക്കലുള്ള കാശിൽ കുറച്ചു ഭാഗം ഈ ഫുട്ബോൾ ടീം വാങ്ങാനായി ടീമിന്റെ പ്രാക്ടീസ് നടക്കുന്ന ഗ്രൗണ്ടിൽ JCB കൊണ്ടുവന്ന് കൊട്ടുന്നത് കാണുമ്പോഴാണ് കോച്ചിന് വാങ്ങിന്റെ കയ്യിൽ കാശുണ്ടെന്ന കാര്യം ബോധ്യമാകുന്നത്. അങ്ങനെ അതിനുശേഷം കുറച്ച് ആഡംബര കാറുകൾ എടുത്തുകൊണ്ട് VIPകൾക്ക് എസ്കോർട്ട് പോകുന്ന പോലെ വാങ്ങിന് എസ്കോർട്ടായി റോഡിലൂടെ പോകുന്നു. വാങ് തന്റെ അക്കൗണ്ടന്റായ CA കൂടെ കാറിലിരിക്കുകയാണ്. CA കൂടെ സെൽഫി എടുക്കാനായി വാങ് കിട്ടിയ അവസരത്തിൽ ശ്രമിക്കുമ്പോൾ സിയ എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും പറഞ്ഞ് വാങ്ങിനെ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തായാലും ഇവർ നേരെ ചെല്ലുന്നത് ആ നാട്ടിലെ തന്നെ
ഏറ്റവും മുന്തിയ ലക്ഷറി ഹോട്ടലിലേക്കാണ്. ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായി റൂം എടുക്കാൻ വാങ് ശ്രമിക്കുമ്പോഴാണ് അവിടെ മെമ്പർഷിപ്പ് ഉള്ള കോടീശ്വരന്മാർക്ക് മാത്രമേ സ്റ്റേ ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന കാര്യം വാങ് അറിയുന്നത്. വാങ് തനിക്ക് മെമ്പർഷിപ്പ് ഇല്ലെന്നും തനിക്കൊരു റൂമായിട്ടല്ല വേണ്ടതെന്നും ഈ എൻറ്റയർ ഹോട്ടല് തനിക്ക് ഒരു മാസത്തേക്ക് വാടകയ്ക്ക് വേണമെന്നും പറയുന്നു. എത്രയാണ് റെന്റ് എന്ന് വാങ് ചോദിക്കുന്ന സമയം മാനേജർ 3 ലക്ഷം രൂപ എന്ന് പറയുന്നു. ഓ, മെമ്പർ ആയവർക്കായിരിക്കും 3 ലക്ഷം രൂപ. ഞാൻ മെമ്പർ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് ഇത് തന്നാൽ മതിയെന്നും പറഞ്ഞ് വാങ് 5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു എൻറ്റയർ ഹോട്ടല് വാടകയ്ക്ക് എടുക്കാനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. മാനേജറിന്റെ കണ്ണ് തള്ളുന്നു, കാരണം അവർക്കൊന്നും ഈ ചലഞ്ചിനെ പറ്റി അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയം വാങ് എല്ലാവരും കേൾക്കെ ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്. താൻ ഉടനെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്നും തന്റെ ഉറ്റ സുഹൃത്തായ എങ്ങനെയാണ് അതിൽ സിഇഒ ആക്കാൻ പോകുന്നതെന്നും. ഇത് കേട്ട് യെങ്ങിന്റെ കണ്ണുകൾ നിറയുന്നു. എന്റെ കൂട്ടുകാരൻ ഒരു വലിയ സംഭവമാ. അവന് നല്ല കാലം വന്നപ്പോൾ അവൻ കൂടെ നടന്ന എന്നെ കൈവിടാഞ്ഞത് കണ്ടോ, മറക്കാഞ്ഞത് കണ്ടോ, ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണമെന്ന് യെങ് അവിടെ നിന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് വാങ് അയാളുടെ റൂമിലിരിക്കുന്ന സമയം സിയ വാങ്ങിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. സാറ് ഓവറായി കയ്യിലെ കാശ് ചെലവാക്കുന്നു, ഇങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ സാറിന്റെ സമ്പാദ്യം പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതായിരിക്കുമെന്ന്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ചലഞ്ചിനെ പറ്റി, ഈ ചലഞ്ച് ചെയ്യാനായി വാങ്ങിനെ ഏൽപ്പിച്ച ലീക്ക് മാത്രമേ അറിയൂ, വാങ്ങിന്റെ അക്കൗണ്ടന്റായി ലീ തന്നെ നിയമിച്ച സിയയ്ക്ക് പോലും അറിയില്ല എന്നാണ്. കണക്കും കാര്യങ്ങളും കൃത്യമായി നോക്കണമെന്ന് മാത്രമേ സിയെ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളൂ. പൊതുവെ ആളുകൾ സ്വത്ത് കൂട്ടാനായിട്ടാണല്ലോ നോക്കുന്നത്. അതുകൊണ്ടാണ് അക്കൗണ്ടന്റായ സിയ വാങ് സ്വത്ത് ചേർത്ത് വെക്കണം എന്ന മട്ടിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. പക്ഷെ വാങ് സ്വത്തെല്ലാം ചെലവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന കാര്യം സിയയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ചലഞ്ചിനെ പറ്റി സിയയ്ക്ക് ഒന്നും അറിയത്തുമില്ല. എന്തായാലും വാങ് കാശ് ഇങ്ങനെ ചെലവാക്കുന്നതിൽ വാങ്ങിനെ ഒന്ന് ഉപദേശിക്കാനായി തന്റെ ബോയ് ഫ്രണ്ടിനെ സിയ കൊണ്ടുവരുന്നു. സിയയുടെ ബോയ് ഫ്രണ്ട് കാശ് എങ്ങനെ സൂക്ഷിച്ച് ചിലവാക്കി നമുക്ക് നല്ല കാശുകാരനാകാം എന്നതിനെ പറ്റി മോട്ടിവേഷണൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. ഇയാൾ എത്തിയപാട് വാങ്ങിനെ ഉപദേശിക്കാൻ തുടങ്ങുന്നു. വാങ് കുറച്ചു നേരം ഉപദേശം കേൾക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഉപദേശത്തിനുള്ള ഫീസ് എന്ന് പറഞ്ഞ് ഒരു കെട്ട് നോട്ട് എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു. ഇത് കണ്ട് സിയ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ കുറഞ്ഞു പോയോ എന്ന് ചോദിച്ച് വീണ്ടും ഒരു കെട്ട് നോട്ട് കൊടുക്കുന്നു. ഇത്രയും കാശ് ഒന്നിച്ച് കണ്ടപാടെ വാങ്ങിനെ ഉപദേശിക്കാനെത്തിയ സിയയുടെ ബോയ് ഫ്രണ്ട് വാങ്ങിന്റെ പക്ഷമാകുന്നു. കാശ് കണ്ട് തന്റെ ബോയ് ഫ്രണ്ട് മലക്കം മറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന സിയ ഇയാള് കാശിനോട് ആർത്തിയില്ലാത്ത ഒരാളാണെന്ന് കരുതി അയാളുമായി റിലേഷൻഷിപ്പിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കി ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നു. പക്ഷെ അയാൾക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല, കാരണം കൈനിറയെ കാശും കിട്ടി. കൂടാതെ വാങ് ഇയാൾക്ക് തന്റെ കൂടെ നിൽക്കാനായി ഒരു ജോലിയും ഓഫർ ചെയ്യുന്നു. കാശ് ചെലവാക്കാനായി ആർക്കെങ്കിലും ചുമ്മാ ദാനം നൽകുകയോ ഗിഫ്റ്റ് കൊടുക്കാനോ സാധിക്കില്ലല്ലോ. സിയയുടെ ബോയ് ഫ്രണ്ട് ഉപദേശം കൊടുത്തപ്പോൾ അതിനുള്ള ഫീസായിട്ടാണ് ഇത്രയും കാശ് വാങ് അങ്ങനെ ചെലവാക്കിയത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഷെയർ മാർക്കറ്റിൽ വൻ നഷ്ടത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളുടെ ഷെയർസിലെല്ലാം വലിയ തോതിൽ വാങ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ്. സിയ സാർ, അത്തരം കമ്പനികളിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് നേടാനായി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും വാങ് അത് കണക്കിലെടുക്കുന്നില്ല. ഇതേസമയം നാട്ടിലെ പുതിയ കോടീശ്വരനെ കാണാനായി ഒരാൾ എത്തുന്നു. അയാൾ പുതുതായി കണ്ടുപിടിച്ച ഒരു നീന്താൻ പഠിപ്പിക്കുന്ന മെഷീൻ വാങ്ങിനെ കാണിക്കുന്നു. ആ ഒരു മെഷീൻ വെച്ച് അതിന്റെ ഫ്രണ്ട് പോർഷനിലുള്ള ബേസനിൽ മുഖമുക്കിയിട്ട് ചുമ്മാ കൈയും കാലും ഇട്ട് അനക്കിയാൽ വെള്ളത്തിൽ നീന്തുന്ന പോലെ തോന്നുമെന്നും അതിൽ വെള്ളത്തിന് പകരം മദ്യം ഒഴിച്ചാൽ മദ്യത്തിൽ നീന്തുന്ന പോലെ തോന്നുമെന്നും മദ്യത്തിന് പകരം ജ്യൂസ് ഒഴിച്ചാൽ ജ്യൂസിൽ നീന്തുന്ന പോലെ തോന്നുമെന്നും എല്ലാം അയാൾ പറയുന്നു. എന്തിനേറെ ആ ബേസനിലുള്ള വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് നീന്തിയാൽ കടലിലെ വെള്ളത്തിൽ നീന്തുന്ന പോലെ തോന്നുമെന്നാണ് അയാൾ പറയുന്നത്. ഏത് കണ്ണുമുട്ടം കേട്ടാലും എന്തൊരു ദുരന്ത കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്ന ഈ കണ്ടുപിടുത്തം അടിപൊളിയാണെന്നും അതിന്റെ പേറ്റന്റ് നല്ലൊരു തുകയ്ക്ക് താൻ സ്വന്തമാക്കാൻ പോവുകയാണെന്നും വാങ് പറയുന്നു. കൂടാതെ തന്റെ കൂടെ നിൽക്കുന്ന മറ്റ് സ്റ്റാഫ്സിനോട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളുടെ ഐഡിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനടി എന്നോട് പറഞ്ഞോളൂ, ഞാൻ നല്ലൊരു തുക തന്ന് അത് പേറ്റന്റായി വാങ്ങിക്കൊള്ളാമെന്ന് വാങ് പറയുന്നു. വാങ്ങിന് എങ്ങനെയും കയ്യിലെ കാശ് ചെലവാക്കണം. അതും ഒരിക്കലും സക്സസ് ആവാത്ത കാര്യങ്ങളിലൂടെ ചെലവാക്കി കഴിഞ്ഞാൽ അതിലൂടെ പ്രോഫിറ്റ് തന്നിലേക്ക് വരില്ല എന്ന് വാങ്ങിനറിയാം. അതിനാണ് വാങ് ഇങ്ങനെ കാശ് ചെലവാക്കുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും $1 ബില്യൺ നിന്ന് സംഖ്യകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വാങ്ങിനെ ഒരു പെണ്ണ് മസാജ് ചെയ്യുന്നതാണ്. ബോഡി മസാജ് ഒക്കെ ചെയ്തതിനു ശേഷം ആ പെണ്ണ് വാങ്ങിനോട് കുറച്ച് ക്ലോസ് ആകാനായി ശ്രമിക്കുന്നു. പക്ഷെ വാങ്ങിനറിയാം ഈ ഒരു ചലഞ്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് അതിൽ കാശ് ചെലവാക്കി കഴിഞ്ഞാൽ താൻ ഈ ഒരു ചലഞ്ചിൽ തോക്കുന്നതായിരിക്കും. കാരണം ഇല്ലീഗലായുള്ള കാര്യങ്ങളിലൂടെയും ഒന്നും കാശ് ചെലവാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാങ് ആ ഒരു പെണ്ണിന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് മിസ്റ്റർ ലീയെ കാണുന്ന സമയം
അയാളുടെ കൂടെ ആ മസാജ് ചെയ്യാൻ വന്ന പെണ്ണിനെ കാണുമ്പോഴാണ് വാങ്ങിന് മനസ്സിലാവുന്നത് ആ പെണ്ണിനെ തന്നെ സെഡ്യൂസ് ചെയ്യാനായി പറഞ്ഞു വിട്ടത് ലീയും അയാളുടെ പാർട്ട്ണറും കൂടി ചേർന്നാണെന്ന്. കാരണം വാങ് ഈ ഒരു ചലഞ്ചിൽ തോറ്റു കഴിഞ്ഞാൽ വാങ്ങിന് ഈ ഒരു ചലഞ്ച് ജയിച്ച് ലഭിക്കേണ്ടിയിരുന്ന എല്ലാ സ്വത്തുക്കളും ലീയുടെയും പാർട്ട്ണറിന്റെയും കീഴിലുള്ള ഫൗണ്ടേഷനിലേക്ക് ചെല്ലുന്നതായിരിക്കും. അത് ആ മുത്തശ്ശൻ തന്നെ വീഡിയോയിൽ പരാമർശിക്കുന്നുമുണ്ടായിരുന്നു. എങ്ങനെയും ഈ ഒരു ചലഞ്ച് ജയിച്ച് സ്വത്ത് സ്വന്തമാക്കാൻ വാങ്ങും, വാങ്ങിനെ ഈ ഒരു ചലഞ്ചിൽ തോൽപ്പിച്ച് ആ ഒരു സ്വത്തെല്ലാം ഫൗണ്ടേഷനിലേക്ക് വന്നു ചേരാൻ ലീയും ശ്രമിക്കുന്നു. അങ്ങനെ പിന്നീട് വാങ്ങിന്റെ കീഴിലുള്ള ആ ഫുട്ബോൾ ടീം അംഗങ്ങളെയെല്ലാം ഈ ഒരു ലക്ഷറി ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അവരോട് ട്രെയിനിങ് നടത്താനായി ആവശ്യപ്പെടുന്നു. പുറമേ നിന്നിങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുവരുന്ന സമയം കൊടുക്കുന്ന വാടകയ്ക്ക് പുറമെ കുറച്ച് കാശുകൂടെ കൊടുക്കേണ്ടി വരും. കൂടാതെ ഇത്രയും പേർക്ക് നല്ല മുന്തിയിനം ആഹാരമാണ് കൊടുക്കുന്നത്. അങ്ങനെയും കുറെ കാശ് ചെലവാക്കാനായി സാധിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ചലഞ്ച് കൊണ്ടാണ് വാങ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാതെ വാങ്ങിന്റെ കീഴിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന സിയ ഇതിലെല്ലാം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്തായാലും അങ്ങനെ കാശിന്റെ നല്ലൊരു പങ്ക് താൻ ചെലവാക്കിയെന്ന കോൺഫിഡൻസിൽ ഒരു ദിവസം വാങ് ഇരിക്കുമ്പോഴാണ് വാങ് പണ്ട് വാങ്ങി കൂട്ടിയ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന കമ്പനികളുടെ ഷെയർ എല്ലാം ഇപ്പോൾ കുതിച്ചുയരുകയാണെന്ന കാര്യം വാങ് അറിയുന്നത്. വാങ് വല്ലാതെ ഷോക്കാവുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ കമ്പനികളുടെ ഷെയർ വലിയ നഷ്ടത്തിലാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ വാങ് വാങ്ങിയതിനു ശേഷമാണ് ഇത്ര ലാഭത്തിൽ ഈ ഷെയർസ് വന്നതെന്നും എത്രയും പെട്ടെന്ന് ഈ ഷെയർസ് വിറ്റ് കഴിഞ്ഞാൽ ഷെയർ വാങ്ങാൻ ചെലവാക്കിയതിന്റെ 10x ലാഭം വാങ്ങിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അറിയുന്ന വാങ്ങിന് തല കറങ്ങുന്നു. ഇതിനു പുറമെ ഒരാള് വെള്ളമില്ലാതെ തന്നെ നീന്താൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിരുന്നല്ലോ. അതിന്റെ പേറ്റന്റ് വാങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോജക്റ്റ് മാർക്കറ്റിൽ 1 സക്സസ് ആവുന്നു. അതിനു പുറമെ വാങ് ഇതുപോലെ പൊട്ടിപ്പോകുമെന്ന് കരുതി വാങ്ങിക്കൂട്ടിയ നിരവധി പ്രോജക്റ്റുകൾ വാങ്ങിന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് നല്ല രീതിയിലെ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ അതിലൂടെയും വാങ്ങിന് നല്ല ഒരു എമൗണ്ട് തിരികെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. കാശ് ചിലവാക്കുന്തോറും അതിന്റെ 100x ശക്തിയിൽ അത് തിരികെ അക്കൗണ്ടിലേക്ക് വരുന്നത് വാങ്ങിനെ ടെൻഷൻ അടുപ്പിക്കുന്നു. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ കാശ് എല്ലാം ചെലവാക്കേണ്ടതല്ലേ. പക്ഷേ ഇങ്ങനെ കാശ് തിരികെ വരുന്നതിനനുസരിച്ച് വാങ് ഈ ഒരു ചലഞ്ചിൽ തോക്കുമെന്നറിയാവുന്ന ലീക്ക് ഇത് കാണുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിയയുടെ ബർത്ത്ഡേ ദിവസമാണ്. സിയ ആരും തന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനില്ല ത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു കേക്ക് വാങ്ങി മുറിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവളുടെ മറ്റേ ആ ബോയ് ഫ്രണ്ട് വരുന്നു. സിയയുടെ ബർത്ത്ഡേ അറിഞ്ഞുകൊണ്ട് അത് വിഷ് ചെയ്യാനാണ് വന്നതെന്ന് ആദ്യം അവൾ കരുതുന്നുണ്ടെങ്കിലും ഇയാൾക്ക് അതൊന്നും ഓർമ്മയിലേ ഉണ്ടായിരുന്നില്ല. അയാൾ വന്ന പാടെ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്, അത് വാങ്ങിനോട് ചോദിച്ച് വാങ്ങി തരാമോ എന്ന് ചോദിക്കാനായി വന്നതാണ്. ഇത് കേൾക്കുന്ന സിയയ്ക്ക് ദേഷ്യം വരുന്നു. സിയ അവള് ബർത്ത്ഡേക്ക് മുറിക്കാൻ വെച്ചിരുന്ന കേക്ക് എടുത്ത് അവന്റെ മുഖത്തിനിട്ട് അടിക്കുന്നു. പിന്നീട് അക്കൗണ്ട് സംബന്ധമായ ചില ആവശ്യങ്ങൾക്ക് വാങ്ങിനെ കാണാനായി ചെല്ലുമ്പോൾ വാങ് സിയോട് അക്കൗണ്ടൊക്കെ പിന്നെ പറയാം, ദേ ആകാശത്തേക്ക് നോക്കുന്നു പറയുന്നു. സിയെ നോക്കുമ്പോൾ വർണ്ണശബളമായ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ നിരവധി പടക്കങ്ങൾ ആകാശത്ത് പൊട്ടിവിടരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് സിയെ കണ്ണു തള്ളി നിൽക്കാണ്. ആ ഒരു നാട്ടിൽ ലഭിക്കുന്ന എല്ലാ പടക്കങ്ങളും വാങ്ങി വാങ്ങന്ന് ആകാശത്ത് പൊട്ടിക്കുന്നു. ഇത് കണ്ട് സിയെ മാത്രമല്ല ആ നാട്ടിലുള്ള എല്ലാവരും കണ്ണു തള്ളി നിൽക്കുന്നു. തുടർന്ന് അടുത്ത ദിവസം എയർ ബലൂണിൽ സിയയുടെ പേരെഴുതി അത് പറത്തിവിടുക, പലയിടങ്ങളിലും സിയയുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചു വെക്കുക, അങ്ങനെ പല കാര്യങ്ങള് സിയെ ഇംപ്രസ് ചെയ്യാനായി ചെയ്ത് വാങ് കാശ് ചെലവാക്കുന്നു. പ്രണയിക്കുന്ന പെണ്ണിന് വേണ്ടി ഇത്രയും കാശ് ആളുകൾ ചെലവാക്കുമോ, ഇത്രയും കാര്യങ്ങൾ ഏത് കാമുകൻ ചെയ്യും എന്ന തരത്തിൽ ഇവരെ പറ്റി ടിവിയിൽ ചർച്ച വരുന്നു. യഥാർത്ഥത്തിൽ ഈ ചർച്ചയെല്ലാം വാങ് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. എന്തായാലും താൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ആൾക്ക് തന്റെ കാര്യത്തിൽ യാതൊരു കെയറും ഇല്ലെങ്കിലും വാങ് തന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്ന കാര്യം സിയെ ഇംപ്രസ് ചെയ്യിക്കുന്നു. ഇതേ സമയം സിയയുടെ ബോയ് ഫ്രണ്ടിനെ ലീ തന്റെ പക്ഷത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു വാങ്ങിനിട്ട് പണി കൊടുക്കാനായി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം വാങ് പ്രസിനെയും മറ്റ് ആളുകളെയും എല്ലാം വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തുന്നതാണ്. ആ മീറ്റിംഗിൽ വാങ് പറയുന്നത് വാങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഇൻഷുറൻസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്നും ആളുകളെ ഫിറ്റും ഹെൽത്തിയുമാക്കാനായി അവരുടെ വെയിറ്റ് കുറയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനായി അവർക്കൊരു വെയിറ്റ് ലോസ് ചലഞ്ച് പോലെ നൽകുകയാണെന്നും ഓരോ കിലോ വെച്ച് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുമെന്നും പറയുന്നു. ഇത് മുത്തശ്ശൻ വെച്ചിട്ടുള്ള കണ്ടീഷനകത്ത് നിന്ന് കാശ് ചെലവാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയതുകൊണ്ട് ഇത് ലീക്ക് തടുക്കാനും സാധിക്കുന്നില്ല. കൂടാതെ വെയിറ്റ് കുറച്ചാൽ കാശ് കിട്ടും എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത് വഴി രണ്ട് നേട്ടമാണ്. അല്ല, വെയിറ്റും കുറയ്ക്കാൻ ക്യാഷും കിട്ടാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ചലഞ്ചിൽ വന്ന് പങ്കെടുത്ത് വെയിറ്റ് കുറച്ച് വാങ്ങിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പോകുന്നു. അങ്ങനെ പിന്നീട് വാങ് വാങ്ങിയ അവന്റെ ഫുട്ബോൾ ടീമും മറ്റൊരു ടീമും തമ്മിലുള്ള വലിയൊരു മാച്ച് നടക്കുകയാണ്. ആദ്യ 10 ഗോൾ അടിക്കുന്ന ടീമാണ് മാച്ചിൽ ജയിക്കാൻ പോകുന്നത്. വാങ്ങിന്റെ ടീം ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് വന്നിറങ്ങുന്നത് ഹെലികോപ്റ്ററിലാണ്. സ്റ്റേഡിയം മുഴുവൻ ഓപ്പോസിറ്റ് ടീമിന്റെ ആരാധകരാണ് നിരന്നിരിക്കുന്നത്. വാങ്ങിന്റെ ടീമിനെ
സപ്പോർട്ട് ചെയ്ത് വളരെ ചുരുക്കം കാണികളെ അവിടെ ഇരിപ്പുള്ളൂ. എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആവുന്നു. ഒപ്പോണന്റ് ടീം തകർത്ത് കളിച്ച് ഏകദേശം 9 ഗോളുകൾ നേടിയിരിക്കുന്നു. ഇനി ഒരേ ഒരു ഗോളും കൂടി അവർ നേടിയാൽ അവർ ഈ മാച്ചിൽ ജയിക്കുന്നതാണ്. ഇതേ സമയം ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയായിരുന്ന സിയയുടെ അടുത്ത് അവളുടെ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ട് എത്തുകയും വാങ്ങിനെ പറ്റിയുള്ള ലീയിൽ നിന്ന് മനസ്സിലാക്കിയ സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സിയയോടുള്ള സ്നേഹം കൊണ്ടല്ല വാങ് അവൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് കാശ് ചെലവാക്കിയത്. പകരം ഇങ്ങനെ ഒരു ചലഞ്ചുമായി ബന്ധപ്പെട്ട് കാശ് ചെലവാക്കാനുള്ള ഒരു മാർഗമായി സിയയെ വാങ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂവെന്ന് ഇത് കേൾക്കുന്ന സിയയ്ക്ക് വല്ലാത്ത വിഷമം വരുന്നു. അവൾക്ക് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്ത് തന്നെയാണേലും ഈ ഒരു ചലഞ്ചിനെ പറ്റി അറിയാത്ത വാങ്ങിന്റെ മറ്റ് ഫുട്ബോൾ ടീം മെമ്പേഴ്സ് എല്ലാം അവരെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. വാങ്ങും കളിക്കിടയിൽ പഴയ ആ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ സ്പിരിറ്റ് കയറി നല്ല രീതിയിൽ കളിക്കാൻ നോക്കുന്നു. അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നേയില്ല. പക്ഷെ എങ്കിലും 9 ഗോള് നേടിയിരിക്കുന്ന ഓപ്പോസിറ്റ് ടീമിനെ 10ാമതൊരു ഗോള് നേടുന്നതിൽ നിന്ന് തടയാനായി ഇവര് ആവുന്ന രീതിയിലെല്ലാം കളിക്കുന്നു. ശാരീരികമായി വാങ്ങിന്റെ ടീം മെമ്പേഴ്സിനെല്ലാം പരിക്കേൽക്കുന്നു. എങ്കിലും ടൈം തീർന്ന് കളി അവസാനിക്കുന്ന സമയം 10ാമത്തെ ഗോള് നേടാൻ സാധിക്കാതെയാണ് വാങ്ങിന്റെ ഓപ്പോസിറ്റ് ടീം ജയിക്കുന്നത്. ഇതിനോടകം തന്നെ വാങ്ങും ടീമും എത്ര പാടുപെട്ടാണ് ആ ഒരു ലാസ്റ്റ് ഗോള് സംഭവിക്കുന്നതിൽ നിന്ന് മേൽക്കൈയുള്ള ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ആ ടീമിനെ തടുത്തത് എന്ന കാര്യം അവിടെ കൂടിയിരുന്ന കാണികളുടെയും ഹൃദയത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ടീമിന്റെ ആരാധകര് പോലും വാങ്ങിന്റെയും ടീമിന്റെയും മനോബലത്തിന് മുന്നിൽ ചിയർ ചെയ്ത് അവർക്ക് വേണ്ടി കരഘോഷം നടത്തുന്നു. ഒരു മാച്ചിൽ ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും മരണം വരെ പൊരുതി തോൽക്കുന്നത് ജയിക്കുന്നതിന് തുല്യമാണെന്ന് കേട്ടതാണ് എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ ജയിച്ച ടീമിന് കിട്ടിയതിനേക്കാൾ ഫാൻസാണ് ഇവിടെ തോറ്റ നമ്മുടെ വാങ്ങിന്റെ ടീമിന് കിട്ടിയത്. തോറ്റെങ്കിലും വാങ്ങിന്റെ ടീം മെമ്പേഴ്സിനും തോറ്റതിന്റെ യാതൊരു സങ്കടവുമില്ല. ഈ ഒരു മാച്ചിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും കൂടി നിന്ന ഓപ്പോസിറ്റ് ടീമിന്റെ ആരാധകരുടെ ഉള്ളിൽ പോലും പൊരുതി തോറ്റതിലൂടെ ഇവർക്ക് സ്ഥാനം ലഭിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് അതിനോടകം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മാച്ച് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് വാങ്ങിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. സിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നുവെന്നും ഉടനെ കാശ് തന്നില്ലെങ്കിൽ കൊന്നു കളയുമെന്നുമാണ് ആ മെസ്സേജിലുള്ളത്. ഇത് കാണുന്ന വാങ് ആകെപ്പാട് ടെൻഷനിലാവുന്നു. എന്ത് ചെയ്യണമെന്ന് വാങ്ങിന് അറിയില്ല. കാരണം അവർ ആവശ്യപ്പെട്ട തുക കൊടുത്തു കഴിഞ്ഞാൽ താൻ ഈ ഒരു ചലഞ്ചിൽ തോൽക്കുന്നതായിരിക്കും. ഇനി തുക കൊടുക്കാതിരുന്നാൽ അവര് സിയെ കൊന്നുകളയും. എന്ത് ചെയ്യുമെന്ന് വാങ് ആകെപ്പാട് കൺഫ്യൂഷൻ ആവുന്നു. ഇതേ സമയം സിയ മിസ്റ്റർ ലീയുടെ കൂടെ ഉള്ളതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ സിയാണ് മിസ്റ്റർ ലീയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് വാങ്ങിന്റെ ആ കോടീശ്വര മുത്തശ്ശൻ നൽകിയ ഒരു ചലഞ്ചിന്റെ ഭാഗം തന്നെയാണ്. മനുഷ്യത്വമുള്ള ആളുടെ കയ്യിൽ വേണം തന്റെ സ്വത്ത് വരാനെന്ന് ആ മുത്തശ്ശൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവനാണോ അതോ കാശിനാണോ വാങ് മുൻതൂക്കം നൽകുന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റിന്റെ ഭാഗമാണ് ഈ തട്ടിക്കൊണ്ടു പോക്കും തുടർന്ന് മോചന ദ്രവ്യം ആവശ്യപ്പെടുന്നതും. വാങ് കാശ് കൊടുത്ത് ചലഞ്ചിൽ തോറ്റ് സിയയെ രക്ഷിക്കാനായി തീരുമാനിച്ചു കഴിഞ്ഞാൽ വാങ് ഈ ഒരു ചലഞ്ചിൽ ജയിച്ചതായി കണക്കാക്കും. മറിച്ച് കാശ് മോഹിച്ച് സിയെ രക്ഷിക്കാൻ വരാതിരുന്നാൽ വാങ് തോറ്റതായി കണക്കാക്കി അവൻ ഈ ഒരു ചലഞ്ചിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ വാങ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാങ്ങിന്റെ ജയവും തോൽവിയും ഉള്ളത്. പക്ഷെ ഇത് വാങ്ങിന് അറിയില്ല. അങ്ങനെ എന്തായാലും ലീ വാങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വാങ്ങിന് കൊടുത്തിരുന്ന സമയം തീരാൻ പോകുന്നു. ഇനി വാങ് വരില്ല എന്ന് കരുതി ലീ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ക്യാഷുമായി വാങ് വരുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ലീ ആണ് ഈ ഒരു തട്ടിക്കൊണ്ടു പോക്കിന് പിന്നിലെന്നത് വാങ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞ് ലീ കാണിച്ചു കൊടുക്കുന്ന വാങ്ങിന്റെ മുത്തശ്ശന്റെ വീഡിയോയിലൂടെയായിരുന്നു ഇതാണ് തനിക്കുണ്ടായിരുന്ന ലാസ്റ്റ് ചലഞ്ച് എന്ന കാര്യവും വാങ് മനസ്സിലാക്കുന്നത്. കാശ് ചെലവാക്കുക എന്നതിന് പുറമെ ലാസ്റ്റ് ഇത്തരമൊരു ഹിഡൻ ചലഞ്ച് കൂടി മുത്തശ്ശൻ വാങ്ങിനായി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. ആ ചലഞ്ചിൽ കാശിനേക്കാളേറെ മനുഷ്യജീവന് വില കൊടുത്ത വാങ് ജയിച്ചിരിക്കുന്നു. ഇനി വാങ്ങിന് മുത്തശ്ശന്റെ സർവസ്വത്തും സ്വന്തമാകുന്നതാണ്. അങ്ങനെ ഈ ഒരു ലാസ്റ്റ് ചലഞ്ച് ജയിക്കുന്നതിലൂടെ വാങ് സ്വത്ത് മാത്രമല്ല സ്വന്തമാക്കിയിരിക്കുന്നത്, സിയയുടെ മനസ്സുകൂടിയാണ്. കാരണം കാശിനേക്കാളേറെ അവളുടെ ജീവന് വില കൊടുക്കുന്ന ഒരാളാണ് വാങ് എന്ന കാര്യം അവൾക്ക് ഇതിലൂടെ കൺഫേം ആയല്ലോ. അങ്ങനെ പിന്നീട് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ വാങ്ങും സിയയും കല്യാണം കഴിച്ചിരിക്കുന്നു. സിയ ഇപ്പോൾ പ്രഗ്നന്റും കൂടിയാണ്. അവർക്ക് ഇത്രയും ഭാരിച്ച സ്വത്തിന്റെ ആവശ്യമില്ല എന്ന ഒരു തോന്നൽ വന്നതുകൊണ്ട് തന്നെ ആ സ്വത്തെല്ലാം ദാനം ചെയ്യാനായി അവർ തീരുമാനിക്കുന്നു. ചലഞ്ച് കഴിഞ്ഞ് സ്വത്ത് കയ്യിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി അത് ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായി കൈയടക്കി വെക്കുകയോ അങ്ങനെ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. അങ്ങനെ ഒരു ഫൗണ്ടേഷന് ഈ ഒരു ക്യാഷ് എല്ലാം ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള എഗ്രിമെന്റ് എഴുതാനിരിക്കുന്ന സമയത്താണ് ഉടനെ തന്നെ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി കുറച്ച് സ്വത്ത് നീക്കി വെക്കേണ്ട എന്ന ചിന്ത വാങ്ങിനും സിയയ്ക്കും ഉണ്ടാകുന്നത്. അങ്ങനെ കുഞ്ഞിന് എത്ര സ്വത്ത് നീക്കി വെക്കണമെന്ന കാര്യം അവരൊരു ലിസ്റ്റ് എഴുതുകയാണ്. ആ ലിസ്റ്റ് നീണ്ടു 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 നീണ്ടങ്ങ് പോകുന്നു. അങ്ങനെ ഒരുവിധം ഇപ്പോൾ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി എത്രത്തോളം സ്വത്ത് നീക്കി വെക്കണം എന്നതിനെ പറ്റിയുള്ള ലിസ്റ്റ് എഴുതി തീരുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അയ്യോ
ഇനി രണ്ടാമതൊരു കൊച്ചു ജനിച്ചാൽ അതിനും കൂടി സ്വത്ത് നീക്കി വെക്കേണ്ടെന്ന കാര്യം ഇവർ ഓർക്കുന്നത്. അങ്ങനെ അവസാനം ലിസ്റ്റിട്ട് കിട്ടിയ സ്വത്ത് മുഴുക്കാതെ ഡൊണേറ്റ് ചെയ്യാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ വാങ്ങും സിയെയും എത്തി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. അത് പിന്നെ ക്യാഷ് എങ്ങനെയാണല്ലോ, ഓ എനിക്ക് ഇത്രയും മതി, ഇതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞാലും കാര്യത്തോട് അടുക്കുമ്പോൾ എത്ര കിട്ടിയാലും മടുക്കത്തേ ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.